നമസ്കാരം ചില നാളുകൾക്ക് മുമ്പാണ് ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അധികാരത്തിലേക്കുള്ള വരവ് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇസ്രായേലിൽ ബന്ധമിൻ നെതന്യാഹു അധികാരത്തിലിരുന്ന സമയത്തെല്ലാം പലസ്തീനികൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരന്തരമായി പാലസ്തീനി ആക്രമിക്കുന്ന ഒരു സ്വഭാവം എല്ലാ കാലത്തും നെതന്യാഹു ഭരണകൂടം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഇത് തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പ്രത്യേകിച്ച് ഇസ്രായേൽ കഴിഞ്ഞ ഭരണകൂടത്തിൻ്റെ കാലത്തെല്ലാം ഗൾഫ് രാജ്യങ്ങളും അതുപോലെ അറബ് ലോകവുമായിട്ടെല്ലാം ഒരു സൗഹൃദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് എന്നാൽ നതന്യാഹു അധികാരത്തിലേറുമ്പോൾ ഇതെല്ലാം ഇല്ലാതാകുമെന്നാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ കരുതുന്നത് ഇപ്പോൾ അത് ഏകദേശം സംഭവിച്ചുകൊണ്ടുപോയി കാരണം നെതന്യാഹു വന്നതിന് ശേഷം പാലസ്തീനുമായിട്ട് നിരന്തരം ഉണ്ടാകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് പാലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ കയറി അവിടെയുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണ് ഇപ്പോൾ നതന്യാഹുവിൻ്റെ ഭരണകൂടം ചെയ്യുന്നത് അപ്പോൾ തന്നെ മറുവശത്ത് പാലസ്തീനി യുവാക്കൾ ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നേരെ കല്ലെറിയുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ജെറൂസലേമിൽ പലതവണയായിട്ട് പാലസ്തീനിൽ നിന്നുള്ള അഭയാർത്ഥികൾ ബോംബ് സ്ഫോടനവും നടത്തി ഇങ്ങനെ വലിയ സംഘർഷത്തിലൂടെയാണ് ഇപ്പോൾ ഇസ്രയേലും ആ മേഖലയും കടന്നു പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായ ഒരു തീരുമാനവുമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സർക്കാർ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് അത് സ്പെയിനിലെ ബാഴ്സലോണ നഗരമാണ് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഇസ്രയേലുമായിട്ടുള്ള സകല ബന്ധവും ഉപേക്ഷിക്കാൻ ബാഴ്സലോണ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് ബാഴ്സലോണ നഗരത്തിന്റെ മേയർ ആയിരിക്കുന്ന ഏതാ കൊലാവു ആണ് കാര്യം പറഞ്ഞത് സ്പെയിനിലെ ബാഴ്സലോണ എന്ന് പറയുമ്പോൾ അതൊരു നഗരം മാത്രമാണെങ്കിലും ആ നഗരത്തിനൊരു പ്രത്യേകതയുണ്ട് സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളുമുള്ള ഒരു നഗരമല്ല ബാഴ്സലോണ അവർ പലപ്പോഴും സ്വതന്ത്ര രാജ്യമായി പോകണമെന്ന് ആവശ്യപ്പെടുകയും അവർ സ്വതന്ത്ര നിലപാടിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ബാഴ്സലോണ എന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് ഈ ഇടതുപക്ഷം ഇസ്രയേലിന് ശക്തമായി എതിരായി മാറിയിരിക്കുകയാണ് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഇസ്രയേലുമായിട്ടൊരു കരാർ ഇവർ ഉണ്ടാക്കിയിരുന്നു ആ കരാറെല്ലാം റദ്ദു ചെയ്യുകയും പരസ്യമായി പാലസ്തീനെ അനുകൂലിച്ച് അവിടുത്തെ മേയർ കൊലാവ് രംഗത്ത് വരികയും ചെയ്തു കൊലാവു പറഞ്ഞത് ഇങ്ങനെയാണ് പാലസ്തീനിൽ ഇസ്രായേൽ കാണിക്കുന്നത് മനുഷ്യാവകാശ ധംസനമാണ് അതിനോട് ബാഴ്സലോണയ്ക്ക് ഒരിക്കലും യോജിക്കാനായിട്ട് കഴിയുകയില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പാലസ്തീനികളെ ഇസ്രായേൽ ബുദ്ധിമുട്ടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബാഴ്സലോണ പാലസ്തീൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് എന്നാണ് കൊലാവ് പറഞ്ഞത് മാത്രമല്ല അവർ ബാഴ്സലോണയിൽ ഒരു വോട്ടെടുപ്പ് നടത്തി വോട്ടെടുപ്പിൽ നൂറ് എൻ ജി ഒകൾ പാലസ്തീൻ അനുകൂലിച്ചും ഇസ്രയേലിനെതിരായും രംഗത്ത് വന്നു അതുമാത്രമല്ല ഏകദേശം നാലായിരത്തോളം ബാഴ്സലോണക്കാരും ഇസ്രയേലും ആയിട്ടുള്ള ബന്ധം ബാഴ്സലോണ ഉപേക്ഷിക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാഴ്സലോണ ഇപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള സകല കരാറുകളും റദ്ദ് ചെയ്തതിന് ശേഷം ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വോൾമറർ